ശബരിമലയിലെ വ്യാപാരത്തിന് ജി എസ് ടി രജിസ്ട്രേഷൻ വേണ്ട. എന്ത്, ഈ വർഷം ഏൽക്കുന്നവൻ അടുത്ത വർഷം വരെയും അവനാണ് അതിന്റെ അവകാശം, എന്തുകൊണ്ട് അവന് ജി എസ് ടി വേണ്ട? ഇവിടുത്തെ മുറുക്കാൻ കടക്കാരൻ്റെ അവിടെ വരെയും ജി എസ് ടി രജിസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. കേരള സർക്കാർ ജി എസ് ടി ആവശ്യപ്പെടുന്നില്ല, ജി എസ് ടി നമ്പർ പ്രദർശിപ്പിക്കുന്നില്ല. കോമ്പൗണ്ടിങ് ആണോ അതോ അവൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നവനാണോ, യാതൊന്നുമില്ല. ശബരിമലയ്ക്കുള്ള ഒരു ബിസിനസ്സിലും ബില്ലുകളില്ല, ജി എസ് ടി ബില്ലുകളും ഇല്ല. പിന്നെന്താണ് എസ്റ്റിമേറ്റ് എന്നുള്ള ഓമന പേരിലെ മുട്ട വെച്ച് എഴുതുന്ന ഡീറ്റെയിൽസ് മാത്രമാണുള്ളത്. ഇൻകം ടാക്സ് പരിശോധന ശബരിമലയുടെ ചരിത്രത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നടന്നിട്ടുള്ളത് ഈ പരിശോധന. ഇൻകം ടാക്സുകാരന് അവിടെയും ആവശ്യമില്ല. എന്താണ് ഇതിന്റെ അടിത്തറയിലുള്ള വിഷയം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അത്തരത്തില് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഒരു സങ്കേതമായി മാറ്റിയിരിക്കുകയാണ് ശബരിമലയെ, ശബരിമലയിലെ വ്യാപാര സ്ഥാപനങ്ങളെയും എല്ലാം തന്നെ. ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കട്ടെ, വിശ്വഹിന്ദു പരിഷത്ത് ഈ രേഖകളെല്ലാം എടുത്ത് ആധികാരികമായിട്ട് പരാതിയായിട്ട് തന്നെ സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, അപ്പൊ ഈ കൃത്രിമമായ തിരക്കുണ്ടാക്കി ഇവർക്ക് കച്ചവടം. ഞാൻ അന്ന് നിൽക്കുന്ന സമയത്ത് മരക്കൂട്ടത്തു നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ചന്ദ്രാനന്ദൻ റോഡല്ല, മറ്റേ നമ്മള് ശരംകുത്തി വഴി പോകുന്ന ആ റൂട്ടിലെ ആ കടകളിലെ അവര് കൊണ്ടുവരികയാണ്. 5 രൂപയുടെ ബിസ്ക്കറ്റ് പാക്കറ്റ് 35 രൂപയ്ക്ക് വരെ സ്വാമിമാര് വാങ്ങിച്ചു, 35 രൂപയ്ക്ക് വരെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്? വിശ്വഹിന്ദു പരിഷത്ത് സേവനപ്രോ ഏതാണ്ട് 82 മുതലുള്ള കാലയളവില് ഞാൻ നേരിട്ട് ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് അവിടെ നടത്തിയിരുന്നത്. ശ്രീ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ആളുകള് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് കോടതിയിൽ നിന്ന് പോലും നമുക്ക് കിട്ടിയിരുന്നു. ഇൻഫർമേഷൻ സെന്റർ തുടങ്ങാൻ ഫോറസ്റ്റുകാരെ പിൽഗ്രിം ഷെൽട്ടറുകൾ നമുക്ക് വിട്ടുതന്നു. അവിടെ അയ്യപ്പന്മാർക്ക് 24 മണിക്കൂറും കുടിവെള്ള വിതരണം, അന്നദാനം, NMOS എന്ന് പറഞ്ഞ നാഷണൽ മെഡിക്കോസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനമാണ്, ഡോക്ടർമാരുടെ സംഘടനയാണ്. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരെ ഇവിടെ എത്തുന്നു, അവരെ ഓരോ പോയിന്റിലേക്കും കൊണ്ടുവന്ന് എത്തിക്കുന്നു, അവരുടെ സേവനം അവിടെ കൊടുക്കുന്നു. സൗജന്യമായിട്ട് ഡോളി, ആപത്തിൽപ്പെടുന്നവരെ പെട്ടെന്ന് താഴെ കൊണ്ടുവന്ന, കാരണം കോട്ടയം മെഡിക്കൽ കോളേജേ ഉള്ളൂ അടുത്ത് ഒരു ഒരു സൗകര്യം ഉള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആംബുലൻസ് സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കി പ്രവർത്തിച്ചിരുന്നു എങ്കില് കാലക്രമത്തില് സർക്കാർ തന്നെ കോടതിയെ ഇടപെടുത്തിക്കൊണ്ട് വിശ്വഹിന്ദു പരിഷത്തിന്റെ സേവന കേന്ദ്രങ്ങൾ മുഴുവൻ നടത്താൻ അനുവദിക്കാതെ ഇറക്കിവിടുകയാണ് ചെയ്തത്, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശബരിമല പിന്നെ രാമസിംഹൻജി പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഒരു സംഗതി പറയുകയാണ്. ആകെക്കൂടി ഒരു വർഷത്തിൽ ഒരുമിച്ച് തുറന്നിരിക്കുന്ന ഒരു കാലഘട്ടം, ഒരു വർഷം മുതൽ മുഴുവനായുള്ള ഒരു കാത്തിരിപ്പിന്റെ അടിസ്ഥാനത്തില് ഒരു മണ്ഡലകാലം മുഴുവൻ വ്രതധാരിയായി വ്രതാനുഷ്ഠാനത്തോടുകൂടി മല ചവിട്ടുന്ന ഒരു അയ്യപ്പൻ സന്നിധാനത്ത് എത്തുമ്പോ അവിടെ ശബരിമലയെ കളങ്കിതമാക്കിക്കൊണ്ട് അവിടെ ഒരു പ്രശ്നബാധിത മേഖലയാക്കി മാറ്റുമ്പോ അതിന് അയ്യപ്പന്മാര് തന്നെ അതിനൊരു ഒരു പ്രതികരണമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന് വിശ്വഹിന്ദു പരിഷത്ത് ന്യായമായും ഭയപ്പെടുന്നുണ്ട്. ആ ഒരൊറ്റ ഭയപ്പാടേ ഉള്ളൂ, അടികൊള്ളാൻ യാതൊരു മടിയുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ 83-ലെ നിലയ്ക്കൽ പ്രക്ഷോഭ സമയത്ത് അടി വാങ്ങിച്ച ആളുകളാണ്, ഞാൻ അടക്കമുള്ള ആളുകൾ, അടി വാങ്ങിച്ച ആളാണ്. റബ്ബറിന്റെ കുറ്റി കാലേ കൂടെ കയറി മാസങ്ങളോളം വീട്ടിൽ കുത്തിയിരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. അടി ഭയന്നിട്ടല്ല, മറിച്ച് എന്നും ശബരിമലയെ വിവാദമാക്കാൻ ശ്രമിക്കുന്ന ഈ രണ്ടു മുന്നണികളും നാം ആലോചിച്ച് നോക്കണം. ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത എലിവാലാണ് അരവണ പായസത്തിൽ നിന്നും കണ്ടെടുത്തത്. 350 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ച പായസത്തിനകത്ത് എലിവാല് വെന്തില്ലായിരുന്നു. ലാബ് റിപ്പോർട്ട് വന്നപ്പോ എലിവാല് വെന്തില്ലായിരുന്നു. ആരാണ് അപ്പൊ ഈ എലിവാല് കൊണ്ടിട്ടത്? തീപ്പെട്ടിക്കോല് അതിനകത്ത് ആരാണ് കൊണ്ടിട്ടത്? അപ്പൊ ഓരോ സാഹചര്യത്തിലും ശബരിമലയെ എങ്ങനെ തകർക്കാമോ, നേരത്തെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതിനോട് യോജിക്കുകയാണ്. കാരണം ശബരിമല ഹിന്ദുവിന്റെ ആശ്രയ സ്ഥാനമാണ്. ഭഗവാൻ എന്താണ് ചെയ്തത്? കലിയുഗവരതനായ ഭഗവാൻ പൊന്നയ്യപ്പൻ ശത്രു സംഹാരത്തിനായി ജനങ്ങളെ ഏകോപിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിനാണ് അദ്ദേഹം രൂപീകരിച്ച അയ്യപ്പ യോഗങ്ങള് ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലും അടക്കം കേരളത്തിലും
ഓരോ പ്രദേശത്തും അയ്യപ്പ യോഗങ്ങള് കളരികള് ആരംഭിച്ചത് അതിനു വേണ്ടിയാണ്. ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല. ഇന്ന് ഇവിടെ എന്താണ് കൊണ്ടുവന്ന, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാ, വന്നിറങ്ങുന്ന അയ്യപ്പന്മാരെ നേരിട്ട് ബസ്സിലേക്ക് കയറ്റി കുത്തി നിറച്ചു നേരെ നിലയ്ക്കൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നു. മൂത്രം ഒഴിക്കാൻ പോലുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല. അടുത്ത ബസ്സിനകത്ത് ഇടിച്ചു കയറ്റുകയാണ്, പമ്പയിൽ കൊണ്ടുവന്നു, നിൽക്കാൻ അനുവദിക്കുകയില്ല. ശ്രീരാമപാദം ദർശിച്ച് അവിടെ വഴിപാട് സമർപ്പിച്ച് നമസ്കരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു. അവിടെ വളച്ചു കെട്ടിയിരിക്കുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അയ്യപ്പന്മാരെ അവിടെയൊക്കെ കടത്തിവിടുകയില്ല. നേരെ ചൊവ്വേ യഥോചിതം ബലിതർപ്പണം സമർപ്പിക്കുവാനുള്ള സാഹചര്യമില്ല, സാഹചര്യമില്ല. നേരെ ചൊവ്വേ പമ്പയിൽ കുളിക്കാൻ, കുളിക്കാൻ. ഇവിടെ നമ്മളെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടല്ലോ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വേസ്റ്റ് ടാങ്കിൽ നിന്നും ഒഴുകിയെത്തുന്ന വേസ്റ്റ് അടക്ക ഈ പമ്പയിലേക്കാണ് അതിന്റെ എക്സോസ്റ്റ് തുറന്നു വെച്ചിരിക്കുന്നത്, തുറന്നു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ട, വെറുതെ പറയുന്നതല്ല. ഇത്തേം മാതിരിയുള്ള നടപടിക്രമങ്ങളാണ്. പമ്പയിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാര് ചാലക്കയ വരെ ബസ് വന്നിരുന്ന കാലഘട്ടത്തിൽ അവിടുന്ന് നടന്നാണ് പമ്പയിലെത്തിയാൽ ആദ്യത്തെ ദിവസം ആ പമ്പയില് പർണശാലകള് മാതിരി കുടിലുകൾ ഉണ്ടായിരുന്നു, വിരിവെക്കാൻ ഇടമുണ്ടായിരുന്നു. അവിടെ വിരിവെച്ച് ഗുരുസ്വാമിയുടെ നേതൃത്വത്തില് ഭജനയും ഒക്കെ കഴിഞ്ഞ പമ്പയിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടി പുലർച്ചെ ബലിതർപ്പണങ്ങളെല്ലാം ചെയ്ത് പമ്പാസ്നാനവും നടത്തി ശ്രീരാമപാദത്തിൽ നമസ്കരിച്ച് ഗണപതി ഭഗവാനെ, പമ്പാ ഗണപതിയെ വണങ്ങി, ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പാർവതീദേവിയെയും ഒക്കെ വണങ്ങി അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം അയ്യപ്പന്മാര് മുഴുവൻ പമ്പയില്, അവരാദ്യത്തെ ദിവസം അവിടെ അന്തിയുറങ്ങാണ്. അതിനാവശ്യമായ എല്ലാ വിരി സമ്പ്രദായവും വിരി സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് പമ്പയിൽ ഒരു വിരി കാണിക്കാമോ? കാണിക്കാനില്ല. പമ്പയിൽ നിന്ന് എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഗസ്റ്റ് ഹൗസുകൾ ഉണ്ടെന്ന്. അവരുടെ VIP കൾ വന്നാൽ, അവരുടെ VVIP കൾ വന്നാൽ അവിടെ താമസിക്കാൻ പിന്നെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് ഞാനിവിടെ വിളിച്ചു പറയുന്നില്ല, വിളിച്ചു പറയുന്നില്ല. ഈ കാലം, ഈ നമ്മുടെ തീർത്ഥാടന കാലം കഴിഞ്ഞാൽ പിന്നെ അവരുടെ കേളി രംഗങ്ങളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ രമ്യ ഹർമ്മ്യങ്ങളൊക്കെ അവിടെ അങ്ങനെ പണിതു വെച്ചിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും നാം ഇത് കാണേണ്ടതാണ്. അപ്പൊ അവിടെ സ്ഥലം എങ്ങനെ നഷ്ടപ്പെട്ടു, അവിടെ സ്ഥലം എങ്ങനെ നഷ്ടപ്പെട്ടു. ഇതേ മാതിരിയുള്ള വലിയ വൻ കെട്ടിടങ്ങള് കോൺക്രീറ്റ് സൗധങ്ങൾ പണിതുയർത്തിയപ്പോ വിരിവെക്കാൻ ഇടമില്ലാത്ത സാഹചര്യമായി. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അയ്യപ്പന്മാർക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് സേവനം ചെയ്തിരുന്ന അവിടെ മുഴുവൻ തന്നെ എന്ത് ചെയ്തു, അവിടെ അളന്ന് ലേലം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ വേണ്ട. ഞാൻ ചുരുക്കി പറയുകയാണ്, അയ്യപ്പ സേവാ സമാജമടക്കം അന്നദാന മണ്ഡപം നടത്തുന്ന സമയത്ത് ലോഡ് കണക്കിന് സാധനങ്ങൾ വന്നത് ഇറക്കാൻ ദേവസ്വം ബോർഡ് അനുവാദം തന്നതാണ്. ആ അനുവാദം അവസാന നിമിഷം ജി സുധാകരൻ എന്ന അന്നത്തെ ദേവസ്വം മന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് VS അച്യുതാനന്ദന്റെ സ്പെഷ്യൽ ഓർഡർ വന്നിട്ട് ആ വന്ന രണ്ട് ലോഡ് നാഷണൽ പെർമിറ്റ് ലോഡ് നിറയുള്ള സാധനം അവിടെ ഇറക്കാൻ പോലും അനുവദിക്കാതെ തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ആകെ കൂടി അയ്യപ്പ സേവാ സംഘമാണ് അന്നദാനം നടത്തിയിരുന്നത്. ശ്രീഭൂതനാഥ വിലാസം അന്നദാന സംഘം ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങള്, നിരവധി ഭക്തജനങ്ങള് അവിടെ നിത്യേന അന്നദാനം നടത്തുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു കാലഘട്ടത്തിൽ ഞാൻ അടക്കം ഈ പറയുന്ന പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഇത് വിളമ്പിക്കൊടുക്കാൻ, ഇവരിത് ഉണ്ടാക്കി വെക്കുന്ന ആഹാരം വിതരണം ചെയ്യാൻ പോലീസുകാരെ സമ്മതിക്കുകയില്ല, ഫയർഫോഴ്സുകാരെ സമ്മതിക്കുകയില്ല, വനം വകുപ്പുകാരെ സമ്മതിക്കുകയില്ല, ദേവസ്വം ബോർഡുകാരെ സമ്മതിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ, അവരൊക്കെ തന്നെ ഈ ഹോട്ടൽ കോൺട്രാക്ടർമാരിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഇത്തരം അന്നദാന സംഘങ്ങള് ഭഗവാൻ കലിയുഗവരതനായ ഭഗവാൻ പൊന്നയ്യപ്പന്റെ ആ തിരുസന്നിധിയില് ഇത് നടത്താൻ വിളമ്പിക്കൊടുക്കാൻ പോലും അനുവദിക്കില്ലായിരുന്നു. അവിടെ നിന്ന് സംഘടനാ പ്രവർത്തകരെ കൂട്ടി അവിടെ നിന്ന് വിളമ്പിക്കൊടുക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നടത്താൻ അനുവാദമില്ല, കോടതിയുടെ വിലക്കുകളാണ്, കോടതിയുടെ വിലക്കുകളാണ്. നാം ആലോചിച്ച് നോക്കണം. ഏറ്റവും അവസാനം അയ്യപ്പ സേവാ സംഘത്തിനുണ്ടായിരുന്നു, അവര് സുപ്രീം കോടതി വരെയും പോയി. സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ എന്തായിരുന്നു എന്നറിയാമോ? വാസ്തവത്തില് ചണ്ടിടിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞ് അയ്യപ്പ സേവാ സംഘത്തിനകത്ത് രണ്ട് അഭിപ്രായക്കാരുള്ളത് കൊണ്ട് നിങ്ങൾ നടത്തണ്ട. ധാരാളം ആന്ധ്രപ്രദേശ്, തെലുങ്കാന, അവിടുന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാര് പറയുന്നതാണ്, അവർക്ക് കേരളത്തിലെ വെളിച്ചെണ്ണ വയറിന് പിടിക്കില്ല.
ഇവിടുത്തെ ഈ ബോയിൽഡ് റൈസ് അവർക്ക് പിടിക്കില്ല. അവർക്ക് വൈറ്റ് റൈസ് ആണ് അവരുടെ പ്രത്യേകതരം. ആന്ധ്രയിൽ അവർ കഴിച്ച് ശീലിച്ച അരിയുടെ ആഹാരം മാത്രമാണ് അവർക്ക് അവർക്ക് കരണീയമായിട്ടുള്ളത്. അതൊന്നുമില്ലാതെ കയറുന്ന ഇവിടെ വന്ന് വിശപ്പ് സഹിക്കാനാവാതെ ഇവന്മാരെ ശപിച്ചുകൊണ്ട് ശപിച്ചുകൊണ്ട് കിട്ടുന്ന ആഹാരം കഴിക്കുന്നതോടുകൂടി അവരെ ഉദര രോഗം ബാധിച്ച് അവരുടെ ആ ആ എന്താ പറയുന്നത് തീർത്ഥാടനത്തെ വിപരീതമായി ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. ആ രീതിയിൽ ഇത് ഓരോരുത്തരുടെയും പ്രശ്നമാണ്. തമിഴ്നാട്ടുകാർക്ക് വേറൊരു പ്രശ്നം, ഇവിടെ എല്ലാവരും കൂടെ പറ്റുന്ന തരത്തിൽ. അപ്പൊ എന്താണ് സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് കൊടുക്കുന്നു എന്താണ് കോടതിയുടെ ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാവുന്നില്ല. ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു കോടതി എന്നാണ് കേരള ഹൈക്കോടതിയെ സംബന്ധിച്ച് ഇപ്പൊ മനസ്സിലാക്കി വരുന്നതാണ്. കാരണം വരുന്ന എല്ലാ ഉത്തരവുകളും ശബരിമലയെ വിപരീതമായി ബാധിക്കും. കാരണം എന്താണ് ഞാൻ ചോദിക്കുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ കേരള ഹൈക്കോടതി നേരിട്ട് നിയമിച്ചിട്ടുള്ള ഒരു നിരീക്ഷകനുണ്ട് അവിടെ. അയാൾ അദ്ദേഹത്തിന്റെ കണ്ണ് തെളിയുന്നില്ലേ? നേരത്തെ ലക്ഷ്മി മാം പറഞ്ഞല്ലോ അതിനോടൊരു ചെറിയ വിയോജിപ്പുണ്ട്. ഞാൻ എല്ലാ അനുഭവസ്ഥനാണ്. എന്റെ തൊട്ട അയൽവക്കത്ത് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ജന്മനാ സംസാരം നഷ്ടപ്പെട്ടതായിരുന്നു. ഭഗവാന്റെ നേർച്ചയായിരുന്നു. പൊന്നു പതിനെട്ടാം പടി നടന്ന ഞാൻ ദൃക്സാക്ഷിയാണ്. നടയിൽ വന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കൃത്യമായി വിളിക്കുന്ന, ഒരുപക്ഷെ സാംക്രമിക രോഗികൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അവിടെ വരാം. നേർച്ചയായിട്ട് കൊണ്ടുവന്ന ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ സർക്കാരിനാണ്. തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുത്തൻ തമ്മിൽ സീറ്റിനെ ചൊല്ലി അടിയുണ്ടായി. ഒരു മുസ്ലിം സഹോദരൻ ട്രെയിനിൽ നിന്ന് താഴെ വീണപ്പോ ഇവിടുത്തെ മുഖ്യമന്ത്രി മരിമോൻ മന്ത്രിയുടെ ഉപദേശപ്രകാരം 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് അവിടെ കൊടുത്തു. ഇവിടെ ലക്ഷ്മി മാം അറിയേണ്ട ഒരു കാര്യം എന്താണ്, ആ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് നിർജലിനീകരണമാണ്. വെള്ളം കുടിക്കാതെ 17 മണിക്കൂർ. ഒരുപക്ഷെ സുഖമില്ലാത്തായിരിക്കും. ഞാൻ കൺഫർമേഷൻ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറയുന്നില്ല. അതിന് വെള്ളം കൊടുക്കാൻ, അസുഖത്തിന് മരുന്ന് കഴിക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം 2 അമ്മമാരിൽ നിന്ന് കണ്ണുനീരോടെ പറയുന്നു, ഇന്നലെ രാത്രി കയറി നിന്നതാണ് ഈ ക്യൂവില്, ഒരാൾക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ എത്ര സമയം പിടിച്ചു നിൽക്കാൻ പറ്റും? ശബരിമലയെ തകർക്കുകയാണ് ഈ ദേവസ്വം ബോർഡ്, ശബരിമലയെ തകർക്കുകയാണ് ഈ സർക്കാര്. എത്ര നേരം ഒരാളിന് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റും? അപ്പൊ ശബരിമലയെ കളങ്കിതമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇന്ന് ഭക്തജനങ്ങള് ചരിത്രത്തിൽ ആദ്യമായി സ്വാമിയെ ശരണമെന്ന് മാത്രം വിളിച്ചിട്ടുള്ള നാവുകളിൽ നിന്ന് ഡൗൺ കേരള CM എന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് വ്രതധാരികളായി വന്ന അയ്യപ്പ ഭക്തന്മാര് മുദ്രാവാക്യം വിളിക്കേണ്ടുന്ന ഗതികേടിലേക്ക് ശബരിമലയെ കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ പിണറായി വിജയനും കെ രാധാകൃഷ്ണൻ മന്ത്രിയും മരിമോൻ മന്ത്രിയും ഒക്കെയാണ്. കാരണം ഇന്ന് ശബരിമലയെ നിയന്ത്രിക്കുന്ന സുഡാപ്പികളാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അതല്ല ഇവരുടെ ഒരു കൂട്ടുകെട്ടാണത്, കൂട്ടുകെട്ടാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ സേവനം ചെയ്യാൻ തയ്യാറാണ്, എല്ലാ ഹിന്ദു സംഘടനകളും തയ്യാറാണ്. അനുവദിക്കുന്നില്ല. കാവി കെട്ടാൻ പാടില്ല. നമുക്കറിയാം, വളരെ വ്യക്തമായിട്ടറിയാം, ക്രൈസ്തവ ആരാധനാലയങ്ങളിലെ അവരുടെ പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് കൊടിതോരണങ്ങളൊക്കെ ഉയർത്താം. ചന്ദനക്കുട മഹോത്സവത്തോടനുബന്ധിച്ച് പച്ചക്കൊടികളും പച്ച തോരണങ്ങളും ഉയർത്താം. അള്ളാഹു അക്ബർ വിളിക്കാം. പക്ഷേ ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളില് അത് ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ തല്ലാനും കൊല്ലാനും ചാവാനും മുദ്രാവാക്യം വിളിക്കാനും ഈ സഹാക്കന്മാരുടെ പിന്നാലെ നടക്കുന്ന ഈ ഹിന്ദുക്കള് എന്ന് പറയുന്ന ജന്തുക്കളാണ് തിരിച്ചറിയേണ്ടത്. അവരാണിത് തിരിച്ചറിയേണ്ടത്. ഇന്ന് പാർട്ടിയുടെ ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാമിക രക്തം, ഞങ്ങളിലില്ല ഹിന്ദുവിന്റെ രക്തം എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കുന്നവൻ ഇന്ന് പാർട്ടി സമ്മേളന വേദികളിലെ നിസ്കാര സ്വാതന്ത്ര്യം സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ്. നേതാക്കന്മാർക്ക് നിസ്കരിക്കാനുള്ളത്. ഞാന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് SFI പ്രവർത്തകനായിരുന്നു. ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് ശബരിമലയ്ക്ക് പോയതിന്റെ പേരില് അന്ന് സുരേഷ് കുറുപ്പാണ് കോട്ടയം ജില്ലാ സെക്രട്ടറി SFI ജില്ലാ പ്രസിഡന്റ്, അയാൾ എനിക്ക് നോട്ടീസ് തന്നു എന്തിനാണ് ഇങ്ങനെ പോയതെന്ന്. നാം ആലോചിച്ച് നോക്കണം. ഇന്ന് അനന്തഗോപനും ജി സുധാകരനും ഒക്കെ പോയി തൊഴുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്ത് ഈ സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മ. മറ്റൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒന്ന്,
പത്തനംതിട്ട ജില്ലാ കളക്ടർ അനുഭവമുള്ള ശബരിമലയുടെ കാര്യങ്ങളെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി അതിനൊരു സംവിധാനം ഒരുക്കാൻ കഴിവുണ്ടായിരുന്ന കളക്ടറെ മാറ്റി സ്ത്രീയാണെങ്കിൽ പോലും പുതിയ ആളെ ഇത് തുടങ്ങുന്നതിന്റെ തീർത്ഥാടന കാലഘട്ടം ആരംഭിക്കുന്നതിന് 3 ദിവസം മുമ്പേ കൊണ്ടുവരുമ്പോൾ എത്ര നിരുത്തരവാദപരമായിട്ടാണ് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെത്തുന്ന ഈ തീർത്ഥാടന കാലഘട്ടത്തെ ഈ സർക്കാർ കണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നട തുറന്ന് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടേ മറ്റയാളെ ഒന്നും തൊഴുന്നത് കണ്ടു. സമസ്താപരാധവും പുറത്ത് പൊറുക്കണമേ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പോകാൻ നേരത്ത് നല്ലൊരു അടി നടത്തിയിട്ടാണ്, ചീഫ് എഞ്ചിനീയർ കള്ളനാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് പോയത്. അന്വേഷണ വിധേയമാക്കണം, ഓഡിറ്റിന് വിധേയമാക്കണം എന്നൊക്കെ പറഞ്ഞു. തട്ടിപ്പ് കേന്ദ്രമായി കൊള്ളസംഘ തലവന്മാരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാര്യത്തില്. അയ്യപ്പന്മാരല്ല, അവർക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം? സർക്കാരിന്റെ ലക്ഷ്യം അതാണ്, മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം അതാണ്. അതേപോലെയാണ് ദേവസ്വത്തിലെ വാച്ചർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാര്, അതെ ശിപ്പായി വരെയുള്ളവരുണ്ടെങ്കിൽ അവരുടെ എല്ലാ ലക്ഷ്യം എന്താണ്? തീർത്ഥാടന കാലഘട്ടത്തിൽ എങ്ങനെ പണം ഉണ്ടാക്കാം, അതിനുവേണ്ടി. അത് അയ്യപ്പനെ കൊന്നിട്ടാണെങ്കിൽ ശരി, അവർക്ക് പണം ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, അത് അയ്യപ്പന്മാർക്ക് സേവനം ചെയ്യണമെന്നല്ല. തന്ത്രിയെ അധിക്ഷേപിക്കുന്നു, തന്ത്രിക്ക് ശബരിമലയിൽ അധികാരമില്ല, അവകാശമില്ല എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ആലോചിക്കണം, ചരിത്രം പരിശോധിച്ചാല് ശബരിമല തന്ത്രിമാര് 50 രൂപ കൊടുത്തിട്ട് അവിടുത്തെ അവകാശം വാങ്ങിച്ച് അവിടെ വന്നാണ്. ഈ താഴമൺ മഠത്തിലെ തന്ത്രിമാര് ചെങ്ങന്നൂർ മഹാദേവന്റെ ആ ക്ഷേത്രം പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയാണ് അവര് കേരളത്തിലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് എത്തിച്ചേരുന്നത്. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവരെ ഇവിടെ ഇവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു, കടക്കത്തില്ലവെന്ന് പറഞ്ഞ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ഇടതുഭാഗത്തുള്ള ആ ഇല്ലത്തെ ആ തിരുമേനിമാര് ചെന്ന് പറഞ്ഞു, വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളും ഇതൊക്കെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഭയമാണ്. ആ സമയത്ത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നാണ് ശബരിമലയുടെ ഭരണനിർവഹണം നടത്തിയിരുന്നത്. പന്തളം കൊട്ടാരം കടം കയറിയിട്ട് തിരുവിതാംകൂറിന് പണയപ്പെടുത്തി ഭഗവാന്. ഒരു ദേവപ്രസതി ഭഗവാൻ പറഞ്ഞത്, ഞാന് വളർത്തുപുത്രനായതുകൊണ്ടല്ലയോ എന്നെ അങ്ങനെ ഒഴിവാക്കിയ, സ്വന്തം മകനായിരുന്നെങ്കിൽ എന്നെ പാട്ടത്തിന് കൊടുക്കുമായിരുന്നില്ലല്ലോ എന്ന് ഭഗവാൻ ഒരു ഇത് പറയുന്ന ഒരു ദേവപ്രശ്നം കേൾക്കാനിടയായിരുന്നു. ഞാനത് സൂചിപ്പിക്കുന്നു, അന്ന് അത് അങ്ങനെയാണ്. ഇവർ പറഞ്ഞു, ഞങ്ങൾ ചെയ്തോളാം, അന്നത്തെ കാലത്ത് 50 രൂപ കൊടുത്താണ് ഇത് ഏറ്റെടുത്തതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രേഖകളില്ല, കേട്ടറിവാണ്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അവർ ചെയ്യുമ്പോ തന്ത്രിക്ക് ശബരിമലയിലെ സ്ഥാനമില്ല, മറിച്ച് മന്ത്രിക്കാണ് സ്ഥാനമെന്നാണ് ഇവറ്റകളെ തെളിയിക്കാനും കോടതിയെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ശ്രമ. അത്ര നീചന്മാരാണ്, നികൃഷ്ടന്മാരാണ്, ആരാണയുടെ ആത്മാർത്ഥതയില്ലാത്ത. ഇതിനെ എങ്ങനെയും തകർത്ത് സനാതനധർമ്മത്തെ മൂടോടെ പിഴുതെറിയാൻ വേണ്ടിയുള്ള ശ്രമം അന്നേ ആരംഭിച്ചതാണ്. മറ്റൊന്നെന്താണ്, പന്തളം രാജകൊട്ടാരത്തെ അപമാനിക്കുകയാണ്. തിരുവാഭരണം അത് ഞങ്ങളുടേതാണ്, പന്തളം കൊട്ടാരത്തിനൊരു അവകാശമില്ല. കോടതി പോയി ഏതായാലും ദൈവാധീനം കൊണ്ട് അക്കാര്യത്തിൽ മാത്രം കോടതി സുന്ദരമായ ഒരു വിധി പറഞ്ഞു. കാരണം ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഭാഗമൊന്നും തന്നെ കേൾക്കാതെ അനുവദിച്ചു കൊടുത്ത. ഇതൊക്കെ എന്തിനു വേണ്ടി? ഒരു കാലഘട്ടത്തിൽ ശബരിമലയിലെ എല്ലാം ജീവനക്കാരോട് ഓപ്ഷൻ ചോദിച്ചാണ് അവിടേക്ക്, പോലീസുകാരായാലും ഇലക്ട്രിസിറ്റിക്കാരായാലും വനംവകുപ്പായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റും ആരോഗ്യവകുപ്പായാലും എല്ലാവരുടെയും ഓപ്ഷൻ ചോദിച്ച്. വ്രതധാരികളായിട്ടാണ് അവർ വരുന്നത്, വ്രതധാരികളായിട്ടാണ് എല്ലാവരും അങ്ങോട്ട്. പോലീസ് അയ്യപ്പൻ, ചുവടയ്യപ്പൻ, ചായക്കട അയ്യപ്പൻ, എല്ലാവരും അയ്യപ്പന്മാരാണ്. അങ്ങനെയാണ് വന്നിരുന്നത് എങ്കില് ഒരു DGP ഉത്തരവ് വന്നു, സർക്കാരിന്റെ ശുപാർശ അനുസരിച്ച് അവിടെ ഡ്യൂട്ടിക്ക് പോകുന്നവർ വ്രതധാരികളാവണമെന്ന് നിർബന്ധമില്ല, അവര് താടിയും മുടിയും നീട്ടി വളർത്തണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്ന? ഒരു പ്രാവശ്യം സോപാനത്തേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് 18-ാം പടിയുടെ മുകൾവശത്തിരുന്ന് കാലിന്മേ കാല് കയറ്റി വെച്ച് കാലാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യം ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്താൻ സാധിച്ചു. ഭഗവാൻ അതിനൊരു അവസരം തന്നു. അപ്പൊ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഈ ഗവൺമെന്റ് അതേപോലെ ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് യുവതീ പ്രവേശനത്തിന്റെ കാര്യമൊക്കെ അറിയാം. അപ്പൊ ഇത് സന്നിധാനത്ത് വന്നു കഴിഞ്ഞാലും അയ്യപ്പന്മാരെ അവർക്ക് വിരിവെക്കാൻ ആ ഗുരുസ്വാമിയെടുത്ത് ശബരിമലയുടെ പ്രകൃതി ഭംഗി കണ്ട് അവര് വിശ്രമിച്ച് ഇന്ന് അവിടെ മുഴുവൻ രമ്യഹർമ്മ്യങ്ങൾ പണിതിരിക്കുകയാണ്. വനംവകുപ്പിന് പ്രത്യേകം, ഇലക്ട്രിസിറ്റി ബോർഡിന് പ്രത്യേകം, ആരോഗ്യവകുപ്പിന് പ്രത്യേകം, ദേവസ്വം ബോർഡിന് പ്രത്യേകം. ദേവസ്വം ബോർഡിന് പണം ഉണ്ടാക്കാൻ വേണ്ടി ഡോണേഴ്സ്, പിൽഗ്രിം സെന്റേഴ്സ് ഇഷ്ടം പോലെയാണ് പണിതിട്ടേക്കുന്നത്.
അവരുടെ ഇത് പണം വാങ്ങുക, അതിന്റെ ഒരു ചെറിയ ശതമാനം കൊണ്ട് ഇത് എടുക്കുക, അവര് വരുമ്പോ മാത്രം തുറന്നു കൊടുക്കുക, പോകുമ്പോ താക്കോൽ അവിടെ കൊടുത്തിട്ട് പോണം, അത് വിറ്റ് കാശാക്കുന്നു. അയ്യപ്പന് വിരിവെക്കാൻ എവിടെ ഇടം? അവിടെ ഓടിച്ചു കയറ്റി, പതിനെട്ടാം പടിയിലൂടെ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കി ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പോഴെന്താണെന്നറിയാമോ? കൊച്ചുകെടുത്ത സ്വാമിയുടെ അടുത്തോ മാളികപ്പുറത്തോ മണിമണ്ഡപത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ കറുപ്പസ്വാമിയുടെ നടയിലോ കറുപ്പായി അമ്മയുടെ നടയിലോ വഴിപാടിടാൻ അനുവദിക്കില്ല പോലീസ്. മറിച്ച് എന്താ ചെയ്യുന്നറിയാമോ? അവിടെ വലിയ കൊട്ടകൾ വെച്ചിട്ടുണ്ട്, ആ കൊട്ടയ്ക്കകത്തിട്ടേക്കാൻ. ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത്? കൊട്ടയ്ക്കകത്തിട്ടേക്കാൻ, നട അടയ്ക്കുന്ന സമയത്ത്, നട തുറക്കുന്ന സമയം വരെയുള്ള സമയത്ത് ശയന പ്രദക്ഷിണം നിയമാനുസൃതം അനുവദിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളില് അതിനെ അനുവദിക്കുകയില്ല, അനുവദിക്കില്ല, അതുവഴി ശയന പ്രദക്ഷിണം വെക്കാം. കാരണം ഇങ്ങനെ ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നൊന്നായി ഇല്ലാതാക്കി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതിനെ ഈ ഇടതു വലതു മുന്നണികള്, ഈ സംവിധാനമാണ് ഇവിടുത്തെ മുഴുവൻ ഹൈന്ദവ സമൂഹവും തിരിച്ചറിയണം, അതിനനുസരിച്ച് പ്രതികരിക്കാൻ തയ്യാറാവണം. യാതൊരു സംശയവും വേണ്ട, രാമസിംഹൻജി പറഞ്ഞതിനോട് യോജിക്കുകയാണ്. ഇന്ന് അയ്യപ്പന്മാർക്ക് ഒരു നിർദ്ദേശം കൊടുത്ത് ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് മുഴുവൻ ഭാഷയിലും വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഇത്തരം നടപടിക്കെതിരെ നമുക്ക് പ്രതികരിക്കാം. നിങ്ങൾ മൊത്തം വരണമെന്ന് പറഞ്ഞ മുഴുവൻ അയ്യപ്പന്മാരും വരും, പോലീസുകാരന്റെ പൊടി കാണുകയല്ല, അവിടെ ചവിട്ടി നിലംപരീക്ഷാക്കും. ഒരുത്തരം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടെ നിൽക്കില്ല. പക്ഷെ ഇത് നമുക്ക് യോജിച്ചതല്ല ഈ നടപടി. അതുകൊണ്ട് സഹിക്കാവുന്നിടത്തോളം കാലം, നൂറ്റാണ്ടുകൾ രാമജന്മഭൂമിയുടെ മോചനത്തിന് വേണ്ടി കാത്തിരിക്കാമെങ്കിൽ, എഴുപതിൽ പരം വർഷങ്ങളായി കേസ് നടത്തിയിട്ട് അതിനുവേണ്ടി കാത്തിരിക്കാമെങ്കിൽ, ഇതിനിന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ബസ് ഓടിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ വിശ്വഹിന്ദുപക്ഷത്തിൽ പണം ഉണ്ടായിട്ടല്ല, വാസ്തവത്തിൽ വളരെയധികം പ്രയാസത്തിലാണ്. ചിദംബരേഷ്ടിയോട് പറഞ്ഞു അങ്ങയുടെ ഫീസ് തരാൻ കഴിയുമോ എന്ന് വിശ്വ അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എനിക്ക് സമാധാനമായി, കാരണം മെറിറ്റുള്ള കേസായതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ സംസാരിച്ചത്. നിശ്ചയമായിട്ടും നമുക്കത് കിട്ടും, നോക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ശബരിമലയിലെ ഈ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് മുഴുവൻ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ഈ ഇടതു വലതു മുന്നണികളാണ് ഈ നാശം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇതിന് പരിഹാരം കാണും, അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, ഇപ്പോ ബൈജു മാത്രമാണ് ഈ വിഷയം എടുത്തത്. കഴിഞ്ഞ ഇത്ര ദിവസമായിട്ട് ആ കുഞ്ഞ് പത്മശ്രീ എന്ന ആ 10 വയസ്സ് തികയാത്ത ആ കുഞ്ഞ് പിടഞ്ഞു വീണ് മരിച്ച സമയത്ത് ആലോചിക്കണം, വെള്ളം കിട്ടാതെ അമ്മമാർ ഇരുമുടിക്കെട്ട് ഉപേക്ഷിക്കുന്നു, നിക്കാൻ വയ്യ, തളർന്നു വീഴും, ചവിട്ടേക്കും. ഇത്ര മൃഗങ്ങളോട് പോലും, കാരണം ഇവിടെ നടക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനത്തിന് സ്വമേധയാ കേസെടുക്കാൻ ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ എവിടെ? ബാലാവകാശ കമ്മീഷൻ എവിടെ? കഞ്ചാവ് കേസിൽ, മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെ കൊണ്ടുവന്നപ്പോ അവന്റെ മകന്, ആ പ്രതിയുടെ, ക്രിമിനലിന്റെ മകന് ഭയപ്പാട് തോന്നിയെന്ന് പറഞ്ഞ് സ്വമേധയാ കേസെടുത്ത കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ആ സംവിധാനം ഇത് കാണുന്നില്ല. ഈ ശബരിമലയിൽ നടക്കുന്ന കൊടും ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നതായ ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. എണ്ണിയാൽ ഒടുക്കാത്ത സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അത് ഞാൻ ഇനി അവസരം തരികയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് തയ്യാറാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളാണ് ശബരിമലയെ സംബന്ധിച്ച്. ഇത് പുറം ലോകം അറിയണം. പുറം ലോകം അറിഞ്ഞെങ്കിൽ മാത്രമേ ഇനിയിപ്പോ ഇതിനെതിരെ അതിശക്തമായിട്ട് നാളെ രാവിലെ 10:30 കേരള സെക്രട്ടേറിയറ്റ് നടയില് വിശ്വഹിന്ദു പരിഷത്തിന്റെയും ബജരംഗദളിന്റെയും ആഭിമുഖ്യത്തില് അതിശക്തമായ പ്രതിഷേധം നടത്തി ജനാധിപത്യ മര്യാദ അനുസരിച്ച് താക്കീത് കൊടുത്തും വെച്ച് തന്നെയാണ് ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ. ഞാനൊരു ചെറിയ സംഭവം കൂടെ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. 1983 ചെങ്ങന്നൂരിലെ ചില ക്രൈസ്തവ പ്രമാണിമാര്, അതിനു മുമ്പൊരു ചരിത്രമുണ്ട്, ചെങ്ങന്നൂർ മഹാദേവന്റെയും ചെങ്ങന്നൂർ ഭഗവതിയുടെയും ആറാട്ട് അവിടെ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ആറന്മുള റൂട്ടിലെ ആറാട്ടുപുഴ എന്ന സ്ഥലത്ത് ആ കടവിലായിരുന്നു, ക്ഷേത്രക്കടവിലായിരുന്നു ഭഗവാനും അമ്മയും ആറാടിയിരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ആറാട്ട് പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം വെള്ളപ്പൊക്കവും മഴയും ഒക്കെ വന്നിപ്പോ ആ റൂട്ട് ഒൽപ്പമൊന്ന് മാറിയപ്പോ ക്രൈസ്തവ സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തോടെ പോയപ്പോ അവിടെ ഈ ഇതിനെ ആക്രമിക്കുകയാണ് ചെയ്തത്. ആനയുടെ തുമ്പിക്കൈ വെട്ടി, ആനയുടെ വാലു വെട്ടി, എത്രയെത്ര ജഡങ്ങളാണ് പമ്പാനദിയുടെ മുകൾപ്പരപ്പിലൂടെ കാകനും കഴുകനും കൊത്തി വലിച്ച് ഇങ്ങനെ ഒഴുകി നടന്നത്.
ഒഴുകി നടന്നിരുന്നത്. അന്ന് രാജകൽപ്പനയുണ്ടായി, ഇനി അങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട, അങ്ങനെയാണല്ലോ ഉത്തരവുണ്ടായി. ആ ഉത്തരവ് നല്ല, പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവിടെ ആറാട്ട് അനുസ്മരണ ഘോഷയാത്ര ആറാട്ടുപുഴയിൽ നിന്ന് ചെങ്ങന്നൂർ മഹാദേവർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. ആ സമയത്ത് കാലം മാറി, എവിടെ വെച്ചാണോ ആനയുടെ തുമ്പിക്കൈ വെട്ടി, അവിടെ ഇന്ന് അവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളാ അന്തസ്സായിട്ട് സന്തോഷത്തോടുകൂടി ഇതിനെ എതിരേൽക്കുന്നു, ഇതിനെ എതിരേൽക്കുന്നു. ആ വരുന്ന ആ ഘോഷയാത്രയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും മധുരപലഹാരങ്ങളും പാനീയങ്ങളും വിതരണം ചെയ്യുന്നു. വലിയ ഒരു സൗഹാർദ്ദത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 83-ല് കുറച്ച് അയ്യപ്പന്മാർ, ആ ചെങ്ങന്നൂരുകാർ തന്നെയാണ്, അവരിങ്ങനെ പോകുമ്പോ ചില ക്രൈസ്തവ പ്രമാണിമാര് യുവാക്കന്മാർ അവരൊത്തുചേർന്നിട്ട് ഇവരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, MC റോഡിലാണ്, തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഇത്രയും കാലം നീയൊക്കെ സ്വാമിയെ ശരണമെന്നല്ലേടാ വിളിച്ചത്, ഇനി വിളിയടാ യേശുവെ ശരണമെന്ന്. ആ പാവങ്ങൾ അടികൊണ്ടു. ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഞാൻ അടക്കം പെട്ടെന്ന് അവിടേക്ക് ഓടി എത്തേണ്ടുന്നതായ സാഹചര്യം ഉണ്ടായി. അന്ന് സുന്ദരമായ അടി കൊടുത്ത് ഒറ്റ വിധത്തിൽ ആ വെച്ച പ്രമാണിമാര് മുഴുവൻ ചെങ്ങന്നൂർ മഹാദേവന്റെ തിരുനടയിൽ വന്ന് ഹൈന്ദവ സമൂഹത്തോടും ഭഗവാൻ കലിയുഗഭരതനായ പൊന്നയ്യപ്പനോടും മാപ്പിരുന്നു, മാപ്പിരുന്നു. അന്ന് ചെങ്ങന്നൂർ DYSP, ഇന്ന് അദ്ദേഹം മരിച്ചുപോയി, SC മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതേപോലെ BC മോഹൻദാസ് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ, അദ്ദേഹം ഇന്ന് ജീവിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറഞ്ഞു, പക്ഷെ അത് കൃത്യമായിട്ട് നടക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് വേണ്ട സമയത്ത് മരുന്ന് കൊടുക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷെ നമുക്ക് എന്താ സാമന്താനം ഭേദം ദണ്ണം അവസാന വടിയായിട്ട് ഇത് എടുക്കാം. അതുകൊണ്ട് ഇതിനെതിരെ അതിശക്തമായി, ഇത് എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണ്. സർക്കാർ നിരുത്തരവാദപരമായിട്ടാണ് ഇതിനെ കാണുന്നത്, എങ്ങനെ ഈ പണം ഉണ്ടാക്കുക എന്നുള്ളത് അഴിച്ച്. അപ്പൊ അത് സ്വാമിമാര് തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് കോടതി സ്വമേധയാ കേസെടുത്തേക്ക്, അതൊക്കെ ദുർബലമാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്താണോ ആ അദ്ദേഹം ആ ജില്ലാ ജഡ്ജി എഴുതി കൊടുക്കുന്നത് അതായിരിക്കും കോടതി വിശ്വാസത്തിലെടുക്കുന്നത്. അയ്യപ്പന്മാരുടെ ഹൃദയവേദന മനസ്സിലാക്കാൻ കഴിയാത്ത നിരീക്ഷകരും ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ജീവനക്കാരുമാണ് അവിടെ ഇന്ന് പ്രവർത്തിക്കുന്നത് എന്ന ദുഃഖ സത്യം ഈ വേദിയിൽ രേഖപ്പെടുത്താൻ ഞാൻ തയ്യാറാവുകയാണ്. നമസ്കാരം.